നമ്മളവിടെ ജോലി കിട്ടി കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ കാർ വാങ്ങിയില്ലെങ്കിൽ വലിയ തണക്കെടാ. അപ്പോൾ കാർ എന്ന് പറഞ്ഞാൽ ഡിപ്രീഷ്യേറ്റിംഗ് അസറ്റാണ്. വീട്ടിലൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടാവും. ഗോൾഡ് ഉണ്ടാവും, ഗോൾഡ് കൊണ്ടുപോയിട്ട് നമ്മൾ ലോൺ വയ്ക്കും. എല്ലാ വർഷവും ആ ഇൻട്രസ്റ്റ് മാത്രം അടച്ചിട്ട് പുതുക്കിക്കൊണ്ടിരിക്കും. ലോണെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. ലോൺ ഉണ്ടെങ്കിലേ ഞാൻ പൈസ മാറ്റി വയ്ക്കുള്ളൂ എന്നൊരു തോന്നല. അതിന് വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുത്ത് വയ്ക്കുന്നത്. ഇവനൊരു ലോൺ വീട് പഠിപ്പിച്ചില്ലെങ്കിൽ ലോൺ ഇടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അത് അടച്ചു പോയിക്കോളും, ആ കാശ് അടിച്ച് പൊളിച്ച് തീരില്ല എന്നൊരു തോന്നല. വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കി മാറ്റുന്നത് കൊണ്ട് തന്നെയാണ്. വരവിനേക്കാൾ കൂടുതൽ നമ്മൾ വിചാരിക്കണം വെച്ചാൽ ഇത് അസറ്റാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലവിലേക്ക് പോണതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. വാഷിംഗ് മെഷീൻ മേടിച്ചാലത് അസറ്റല്ല. ഇത്ര പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഫിനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. നമ്മുടെ പ്രിയ സുഹൃത്ത് നിഖിലാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉള്ളൊരു സാധനം കടം, കടമാണ്. എല്ലാ ആളുകളുടെയും ആഗ്രഹവും ഒരുപക്ഷെ കടത്തിൽ നിന്ന് മുക്തമാകുക എന്നാണ്. എന്നാൽ പ്രാക്ടിക്കൽ സൈഡിലേക്ക് നോക്കുമ്പോഴേ കടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? കടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നമ്മൾ തന്നെ ഒത്തിരി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കടത്തിൽ ശരിക്കും കടത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റാണല്ലോ നമ്മൾ കൂടുതലും നോക്കുന്നത്. അപ്പോൾ അതിൽ പലപ്പോഴും ഓഫീസിലൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് കടം ഉണ്ടെന്ന് കേട്ടപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് ഓ കടത്തിൽ നിന്ന് എങ്ങനെ മാറാന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം വീഡിയോ. അപ്പോൾ കടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാരുടെ സ്വഭാവമാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് ഇന്ന് എന്തെങ്കിലും വാങ്ങണം എന്ന് തോന്നുമ്പോൾ ഇന്ന് തന്നെ വാങ്ങണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ കടത്തിലേക്ക് പോണത്. അല്ലാന്നുണ്ടെങ്കിൽ പലർക്കും നമ്മുടെ ശമ്പളം വെച്ചിട്ട് നമ്മൾ അളക്കാൻ നോക്കും. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും കടം എടുക്കണം എന്നൊരു തോന്നൽ വരുന്നത്. കാരണം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ശമ്പളം ഇപ്പോൾ ഒരു 6 ലക്ഷം രൂപ ഉള്ളത് എനിക്ക് എനിക്കൊരു പറമ്പ് വാങ്ങണം 25 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന കാര്യം വെച്ചാൽ 25 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ജന്മത്ത് വാങ്ങാൻ പറ്റില്ല എന്നൊരു ഒരു തോന്നൽ ഉള്ളിൽ വന്നു തുടങ്ങി. 6 ലക്ഷം ശമ്പളമുള്ളവർക്ക് എങ്ങനെ 25 ലക്ഷം രൂപയ്ക്ക് പറമ്പ് വാങ്ങാൻ പറ്റും? അപ്പോൾ ഇത് പലപ്പോഴും ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ചാലും കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ 6 ലക്ഷം എന്നുള്ളത് എനിക്ക് എൻ്റെ സ്കില്ലുകൾ കൂട്ടിയിട്ട് ഒരു 12 ലക്ഷം ശമ്പളമാക്കാൻ പറ്റുമോ? ഇത് പോസിബിളാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യം ശമ്പളം നമുക്ക് ഒട്ടും കൂട്ടാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ഓഫീസിൽ നടക്കണം പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മുടെ ഇൻകം കൂട്ടുക. അതോടൊപ്പം തന്നെ നമ്മൾ ശമ്പളം വരുന്നത് കാര്യം എങ്ങനെയാണ് നമ്മൾ വിചാരിക്കണ വിചാരം വെച്ചാൽ എൻ്റെ ശമ്പളം 6 ലക്ഷം 50,000 രൂപ ശമ്പളം, അതിൽ എൻ്റെ ചിലവ് ഒരു 25,000 രൂപയ്ക്ക് നിൽക്കും, ബാക്കി 25,000 രൂപ വേണ്ടാന്നാണ് വിചാരം. പക്ഷേ എത്ര പേരുടെ അടുത്ത് ഒരു മാസം കഴിയുമ്പോൾ 25,000 രൂപ സേവ് ആയിട്ടിരിക്കുന്നത്? മിക്ക ആൾക്കാരും ഒരു വർഷം കഴിയുമ്പോൾ 25,000 രൂപയാണ് എൻ്റെ ചിലവ് എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 6 ലക്ഷം അടിച്ച് പൊളിച്ച് തീർന്നിട്ടുണ്ട്. അവരാ മാറ്റി വെക്കുന്ന ഒരു പരിപാടിയില്ല. എന്നാൽ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു ഗുണം വെച്ചാൽ ഈ കാശ് ഇങ്ങനെ പോണതിൻ്റെ പേരിൽ ഒരു ലോൺ ഉണ്ട്, EMI ഉണ്ടെങ്കിൽ അത് അടച്ചോളുന്നാ പറഞ്ഞത്. ഓക്കെ, അതൊരു തോന്നല. ലോൺ ഉണ്ടെങ്കിലേ ഞാൻ പൈസ മാറ്റി വയ്ക്കുള്ളൂ എന്നൊരു തോന്നല. അതിന് വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുത്ത് വെക്കുന്നത്. ഇവൻ നമ്മുടെ വീട്ടുകാരുടെയും വിചാരമാണ് ഇവനൊരു ലോൺ വീട് പഠിപ്പിച്ചില്ലെങ്കിൽ ലോൺ ഇടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അത് അടച്ചു പോയിക്കോളും, ആ കാശ് അടിച്ച് പൊളിച്ച് തീരില്ല എന്നൊരു തോന്നല. ഇതിനു പകരമായിട്ട് ഇപ്പോൾ നമുക്ക് SIP ഒക്കെ ഇല്ലേ, ഇത് EMI പകരം SIP തുടങ്ങും. 25,000 രൂപ EMI പകരം 25,000 രൂപ SIP തുടങ്ങും. ഈ ലോണിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്, നമുക്ക് 25 ലക്ഷത്തിൻ്റെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു 20 വർഷത്തേക്ക് നിങ്ങൾ ഹോം ലോൺ ആണെങ്കിൽ 20 വർഷത്തേക്കാണെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഏകദേശം 25,000-26,000 രൂപ EMI അടയ്ക്കണം. എന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് 10% ഇതും കൂടിയും കൊടുക്കുകയാണ്, ഇൻട്രസ്റ്റും കൂടിയും കൊടുക്കുകയാണ്. ഇനീഷ്യൽ 20 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90% നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കുന്നത്, പ്രിൻസിപ്പളിലേക്ക് ബാക്കി 10% പോകുള്ളൂ. അതിനു പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ ടൈമിൽ ആ EMI അടയ്ക്കാനായിട്ട് എത്രയാണോ ഇയാൾക്ക് കോൺഫിഡൻ്റ് ഉള്ളത് ആ പൈസയ്ക്ക് നിങ്ങൾ SIP തുടങ്ങും. എന്നിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷമെങ്കിലും ഒരു വലിയ ഇങ്ങനത്തെ ലോൺ എടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യും. അപ്പോൾ 3 വർഷം നമ്മളെടുത്ത് 25,000 രൂപ വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പൈസ നമ്മുടെ കയ്യിലാവും. അതോടൊപ്പം നമ്മുടെ ഇൻകവും കൂടിക്കൊണ്ട് എല്ലാ വർഷവും നമ്മൾ വൃത്തിയായിട്ട് പണിയെടുക്കുന്ന ഒരാൾക്ക് 15% അല്ലെങ്കിൽ 10% ഗ്രോത്ത് കിട്ടും. പ്രൊവൈഡഡ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതെ. ഈ ഉഴപ്പണ ആൾക്കാർക്കൊന്നും കിട്ടത്തില്ല. ഞാൻ പറയണത് വളരെ പ്രൊഡക്ടിവിറ്റി ഉള്ളതാണ് അദ്ദേഹം, കാരണം ആ ഓഫീസിന് എന്തെങ്കിലും ഗുണങ്ങളുള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 15% മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇൻകം 6 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു 9 ലക്ഷം ആയിട്ടുണ്ടാവും.
അപ്പോൾ ചിലവ് ഇതിൻ്റെ അനുപാതികമായിട്ട് കൂട്ടിയില്ലാന്നുണ്ടെങ്കിൽ 25 എന്നുള്ളത് ചിലപ്പോൾ ഒരു 40,000 രൂപ വെച്ചിട്ട് സേവ് ചെയ്യാമെന്നൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തന്നെ ചിലപ്പോൾ ഒരു 15-16 ലക്ഷം രൂപയുടെ സേവിങ്സ് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് ഒരു ചോദ്യമുണ്ട്, 25 ലക്ഷത്തിൻ്റെ ലാൻഡ് അന്ന് ഇൻഫ്ലേഷൻ കാരണം കൂടിയിട്ടുണ്ടെന്ന്. കുഴപ്പമില്ലാന്ന്, ആ ലാൻഡ് കൂടിക്കോട്ടെ, പക്ഷെ അന്ന് നമ്മൾ സീറോ എന്ന് കഷ്ടപ്പെട്ട് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ അന്ന് 25 ലക്ഷം രൂപ ഉള്ള ഇത് എടുക്കണമെങ്കിൽ പകുതി ക്യാപിറ്റലും പകുതി EMI-ക്കും പോണെങ്കിൽ പോയിക്കോ. ഇവൻ എൻ്റെ അഭിപ്രായത്തിൽ അതും പോകണ്ടെന്നുള്ളതാണ്. നമ്മളൊരു എന്തിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോണത്? നമ്മുടെ അടുത്ത് ഒരു 50 ലക്ഷം ആയിട്ട് അത് കഴിഞ്ഞിട്ട് പോരെ ഇങ്ങനത്തെ ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ പോണത്? അതെ 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 അതെ, ശരി. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും വീട്ടിലൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടാവും, സ്വാഭാവികം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗോൾഡ് ഉണ്ടാവും, ഗോൾഡ് കൊണ്ടുപോയിട്ട് നമ്മൾ ലോൺ വയ്ക്കും. അപ്പോൾ ഇപ്പോൾ പറയുന്ന അഗ്രികൾച്ചർ ലോൺ 4% ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വെക്കണത്. എല്ലാവരും ചെയ്യണം എന്താ, എല്ലാ വർഷവും ആ ഇൻട്രസ്റ്റ് മാത്രം അടച്ചിട്ട് പുതുക്കിക്കൊണ്ടിരിക്കും. പുതുക്കി 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 സംഭവിക്കണെന്താ, ലോണെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. ഇൻട്രസ്റ്റ് മാത്രമേ അടക്കുന്നുള്ളൂ. അത് ലൈഫ് ലോങ് നമ്മൾ ഗോൾഡ് ലോണിൻ്റെ ഒരു പ്രൗഡ് ഓണറായി മാറും. പിന്നെ ഗോൾഡിൻ്റെ വിലയും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കുകാരിലും പറയും, എന്തിനാ സാറേ നിങ്ങൾ ഇത് മാത്രം വെച്ചേക്കുന്നത്, കുറച്ചും കൂടി കൂട്ടിയെടുത്തൂടെ, അപ്പോൾ ആവശ്യമില്ലെങ്കിലും നമ്മൾ കൂട്ടിയെടുക്കും. അതെ അതെ അതെ, ബാങ്കുകാർ പിന്നെ 4% ഇൻട്രസ്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ 7% ഇൻട്രസ്റ്റ് ഉള്ളൂ, അതും എടുത്തിട്ട് കാശ് കൂടുതൽ കിട്ടും, നമ്മൾ കാശ് കൂടുതൽ എടുക്കും. ഇങ്ങനത്തെ ലോണൊക്കെ എടുത്തിട്ട് മിക്ക ആൾക്കാരും വാങ്ങണത് വീട്ടിൽ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഒക്കെ ആയിരിക്കും. ഈ സാധനം എല്ലാം ഡിപ്രീഷ്യേറ്റിംഗ് അസറ്റാണ്. ഇനി കാറ് നമ്മളവിടെ ജോലി കിട്ടി കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ കാറ് വാങ്ങിയില്ലെങ്കിൽ വലിയ തണക്കെടാ. കാർ എന്ന് പറഞ്ഞാൽ ഡിപ്രീഷ്യേറ്റിംഗ് അസറ്റാണ്. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വാങ്ങിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോഴും എന്തെങ്കിലും ലോൺ എടുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ അപ്രീസിയേഷൻ വരുന്ന അസെറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്ളാറ്റ് വാങ്ങുന്നു, അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 20 വർഷം അല്ലെങ്കിൽ 10 വർഷം അടച്ചു കഴിയുമ്പോൾ നമ്മൾ 10 വർഷം അടയ്ക്കണമെങ്കിൽ 50 ലക്ഷത്തിന് വാങ്ങിയത് 1 കോടിയായിട്ടാവും ഇൻട്രസ്റ്റ് അടക്കം കൊടുത്തിട്ട്. അതെ, 1 കോടിയാകത്തില്ല, 80-ന് അടുത്ത് ആയിട്ടുണ്ടാവും. ഈ 10 വർഷം കഴിഞ്ഞാൽ ഈ ഫ്ളാറ്റ് 80-ന് മുകളിൽ വിറ്റ് കഴിഞ്ഞാലേ നമുക്ക് ലാഭമുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മെയിൻ്റെനൻസും ഇതെല്ലാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വർഷം കൂടുമ്പോൾ ഫർണിഷിങ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ 50 ലക്ഷത്തിന് വാങ്ങിയ ഫ്ളാറ്റ് ചിലപ്പോൾ 70 ലക്ഷത്തോളം അവിടെ തന്നെ ചിലവ് വന്നിട്ടുണ്ട്. 30 ലക്ഷം ഇൻട്രസ്റ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതിനേക്കാളും കൗണ്ടർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്ച്വലി അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ആവണുള്ളൂ, അല്ലെങ്കിൽ നഷ്ടത്തിലാണ് വെക്കുന്നത്. അതെ അതെ, ആൾക്കാരങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ലോൺ എടുത്ത് ഫ്ളാറ്റ് മേടിക്കും, ലോൺ എടുത്ത് ഫ്ളാറ്റ് വാങ്ങും, പറമ്പ് വാങ്ങും. ഇത് അവസാനം പിന്നെ ഈ നമ്മൾ ഇത്രയും ലോൺ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഇൻകം നിന്നു, ജോലി പോയി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചില ടൈമിൽ സ്ത്രീകളെ കൊണ്ടൊക്കെ ഇങ്ങനെ ലോണൊക്കെ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 2 കുട്ടികൾ പെട്ടെന്ന് ജനിച്ചു, കുട്ടീനെ നോക്കാനായിട്ട് നമുക്ക് ജോലി രാജിവെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വരും. ലോണുള്ളതിൻ്റെ പേര് കുട്ടീനെ ആര് നോക്കും, കുട്ടീനെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഈ ഇനി ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി, അതെ അതെ, ഫാമിലിയുടെ തൈല് മൊത്തം കടം. അപ്പോൾ കടത്തിൽ നിന്ന് മാറാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും നമ്മളൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഡിലേ ചെയ്യാൻ പറ്റണം. നമ്മൾക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഇങ്ങനത്തെ പേപ്പർ അസെറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു നമ്മുടെ ഒരു എന്താണോ വാങ്ങാൻ പോകണേ അതിൻ്റെ പകുതി പൈസ എങ്കിലും നമുക്ക് ഇങ്ങനത്തെ അസെറ്റിൽ ഉണ്ടാവണം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ സീറോ നിൽക്കുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ നോക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ലോൺ എടുക്കാനും അങ്ങനത്തെ ഒരു പേടിയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു 50 ലക്ഷം ഉള്ള ടൈമിൽ നമുക്കൊരു ഒരു പർച്ചേസ് വാങ്ങണമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. അതെ അതെ, ഇപ്പം നിങ്ങളൊരു സീറോയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലാൻഡ് വാങ്ങാൻ പറഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും. പേടിയായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു ഇപ്പോൾ ഒരു ലിക്വിഡായിട്ട് ഒരു 50 ലക്ഷം ഉണ്ട്, ആ ടൈമിൽ ഇബാദിൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വേറെ കളിയാണ്. വേറെ കളിയാണ്, അതെ അതെ, ശരിയാണ്, അബ്സല്യൂട്ട്ലി. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് പൈസ ബാങ്കിൽ വയ്ക്കുക, FD വയ്ക്കുക, എമർജൻസി ഫണ്ട് കാര്യങ്ങളൊക്കെ ആക്കുക, എന്നിട്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ പൈസ ഇതിനുള്ളൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ 10% റിട്ടേൺ കിട്ടുന്നു ആയിരിക്കും. ലോണിനാണെങ്കിൽ 10% അങ്ങോട്ട് കൊടുക്കണം. അതെ അതെ, അവർക്ക് കൊടുക്കണം. EMI എടുക്കണ ലോണിന് അങ്ങോട്ട് കൊടുക്കണം. ഇത് ഇങ്ങോട്ട് കിട്ടേന്. യെസ് യെസ് യെസ്. അപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ 50 ലക്ഷം വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം ആയി കഴിഞ്ഞാൽ 5-10% കിട്ടണമെങ്കിൽ എല്ലാ വർഷം 5 ലക്ഷം രൂപ ഇങ്ങോട്ട് വെറുതെ കിട്ടേന്. അതെ അതെ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഒരു ഒരു പണിയെടുക്കാണ്ട്.
അപ്പോൾ നമ്മൾ പലപ്പോഴും ആൾക്കാർക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാവരും ചോദിച്ചാൽ ഇത്രയല്ലേ കിട്ടിയുള്ളൂ അത് കാരണം വെച്ചാൽ 1,00,000 രൂപ ഇട്ടിട്ടുള്ളൂ. 1,00,000 രൂപയ്ക്ക് 10% എന്ന് പറഞ്ഞാൽ 10,000 രൂപ കിട്ടത്തുള്ളൂ. അത് നമുക്ക് ഒന്നും നടക്കാനല്ല ലൈഫിൽ. പക്ഷെ നമ്മളത് കൂട്ടി വെച്ച് 1 കോടി എത്തി. അവിടുന്ന് കളി വേറെ. കാരണം 1 കോടി എത്താനായിട്ട് ചിലപ്പോൾ 10 വർഷം 15 വർഷം എടുക്കും. എടുത്തോട്ടെ, അവിടുന്ന് പിന്നെ കിട്ടുന്നത് ഓരോ 10% കൂടുന്തോറും നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ഇങ്ങനത്തെ വലിയ വലിയ ഗെയിമാണ്. അതിൽ നിന്ന് ഒരു 50 ലക്ഷത്തിന് ഫ്ളാറ്റ് വാങ്ങണോ അല്ലെങ്കിൽ വീട് വാങ്ങണോ, വാങ്ങിക്കോളൂ. അപ്പം നിഖിൽ പറഞ്ഞത് ഇപ്പം കടത്തിൽ നിന്ന് രക്ഷപ്പെടാത്തതിൻ്റെ മെയിൻ കാരണം വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കി മാറ്റുന്നത് കൊണ്ട് തന്നെയാണ്. വരവിനേക്കാൾ കൂടുതൽ നമ്മൾ വിചാരിക്കണം വെച്ചാൽ ഇത് അസറ്റാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലവിലേക്ക് പോകണതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. വാഷിംഗ് മെഷീൻ മേടിച്ചാലത് അസറ്റല്ല. പിന്നെ ഇത് നമ്മളിപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയായിരിക്കും ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത്. ചില ആൾക്കാർ ചിലപ്പോൾ ഒരാൾ കരിയർ തുടങ്ങുമ്പോൾ വീട്ടുകാർ തന്നെ കുറേ കടം വെച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ പലതും ആവാം. ഇപ്പോൾ ഞാനൊരു ഒരു സിംഗിൾ മദറിനെ കണ്ടു. അവർക്ക് ആകെ കിട്ടുന്ന വരുമാനം 12,000 രൂപയാണ്. എന്നിട്ട് ഇവർക്ക് വീട്ടു ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 6,000 രൂപ 6,000 രൂപീസോളം ചിലവാകുണ്ട്. ബാക്കി 6,000 രൂപ കയ്യിൽ നിന്ന് കിട്ടും. പക്ഷേ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് അതും വൈപ്പ് ഔട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഓൾറെഡി ഗോൾഡ് ഫിനാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 ലക്ഷം രൂപ കടമുണ്ട്. അപ്പോൾ ആ 2 ലക്ഷം അവരെ സംബന്ധിച്ച് വലിയ ലോണാണ് ഇതിൽ നിന്ന് മാറാനായിട്ട്. അപ്പോൾ അവർക്ക് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി വ്യത്യാസമാണ്. അവർ നിവൃത്തികാരൻ്റെ പേരിൽ പറ്റിപ്പോയതാണ്. അപ്പം ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇതും നമുക്ക് കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം ഇവരൊക്കെ എടുത്തേക്കണ ലോൺ എന്ന് വെച്ചാൽ 2 ലക്ഷം എന്ന് പറഞ്ഞാൽ 6 ലോണാണ് 7 ലോണായിട്ട് എടുത്തേക്കണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് കുറച്ചും കൂടി ഇരുന്ന്. പക്ഷേ ഇത്തരം ആളുകൾക്ക് ഒന്നത്തെ കാര്യം ഒരു അഡ്വൈസറുടെ സപ്പോർട്ട് എടുക്കാനൊന്നും ഇവർക്ക് പറ്റില്ല. ഒന്നാം കാര്യം അവർക്ക് തന്നെ തോന്നണ്ടാവില്ല ഇത് എൻ്റെ നിവൃത്തികേടാണെന്നുള്ള വിചാരത്തിൽ അവൻ വിചാരിച്ചിരിക്കണം. അവർ ഇതൊക്കെ ഒരു മോചനം ഉണ്ടല്ലേ, ഡെഫിനറ്റ്ലി പറ്റും. ഇതൊക്കെ ഒരു ലൈഫിലൊരു ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മാറും. നമ്മൾ ചിന്തിക്കുന്നത് ഇത് ചിന്തിക്കണ വലിപ്പം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞതിൽ. അപ്പോൾ ആ ഒരു ഇത് മാറുന്ന തന്നെ കൈ കുറച്ച് കാശ് വരണം. ഫസ്റ്റത്തെ കാര്യം നമ്മൾ ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി വെക്കണം. നമ്മുടെ മാസത്തെ ചിലവെത്തരുന്ന കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. അതേ ഇൻറ്റു 6 നമ്മുടെ അടുത്ത് ഫ്രീ ആയിട്ട് വേറെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ലിക്വിഡ് ഫണ്ടിൽ ഉണ്ടായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കടമുള്ള ആരെങ്കിലും കേട്ടിരിക്കണത് ഒന്ന് കണ്ണടച്ച് ആലോചിച്ചിരിക്കും. 6 മാസം ജോലിക്ക് പോയില്ലെങ്കിലും ജീവിക്കാനുള്ള പൈസ അവനവൻ്റെ ബാങ്കിൽ ഉണ്ടെങ്കിൽ അവൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കളി മാറും. അപ്പം ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ടേക്ക് അവേ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ തന്നെയാണ് ഇതിന് കാരണക്കാരൻ അല്ലേ. ഒന്ന് വ്യക്തമായിട്ടൊരു പ്ലാനിങ് മാറ്റിയാൽ ഇതൊക്കെ മാറാം. അത് മാറ്റും. അത് പിന്നെ ഈ കടത്തിൽ നിന്ന് മാറാനായിട്ട് ഒരിക്കലും നമ്മൾ ഈ സിനിമയിലെ കാണുന്ന പോലെ ഒരു പടയപ്പയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു പാട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോൾഡ് മരം വന്നിട്ട് ആവുന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. അതില്ല, അത് വരില്ല. ഇതൊരു 3 വർഷം 4 വർഷം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചും കൂടിയും പ്ലാനിങ് വേണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കടത്തിൽ നിന്ന് മാറാൻ പറ്റും. ഞാൻ എന്തെന്നുള്ള നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തില്ല. എനിക്ക് ആകെ ഒരു ഈ മെസ്സേജ് നമുക്ക് കൊടുക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് പോസിബിൾ എന്നുള്ള മെസ്സേജ് മാത്രമേ. അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു എപ്പിസോഡുകൾ ആൾക്ക് ഉപകാരപ്രദമാകട്ടെ. വീണ്ടും കാണാം. താങ്ക് യു.